ആരാ ഇത്? കൊളപ്പള്ളി തമ്പുരാനാ. നമസ്കാരം തമ്പുരാൻ. അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം തമ്പുരാൻ, മറക്കാൻ പറ്റുമോ തമ്പുരാനെ? എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാവൂലോ. ഓ, ഈ കോലവും പൊളിക്കണ ആരെയല്ലേ, ഈ ഐഡിയ വിട്ടിട്ടില്ല. ഇതാ കണ്ടില്ലേ തങ്ങളങ്ങാടിന്ന് ബാപ്പു സാഹിബ് വന്ന് കണ്ടു, മരത്തിന്റെ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഒക്കണില്ല, പക്ഷെ കച്ചവടം വിട്ടിട്ടില്ല. മൂപ്പർ എനിക്ക് നല്ല കോഴിയിറച്ചി അതിശയ പത്തിരിയും വാങ്ങിത്തരാ ഷൊർണൂർ ടൗൺ വരെ വന്നാലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കോലത്ത് താമസായ പിന്നെ സ്ട്രിക്ട് വെജിറ്റേറിയനാണേ. അമ്പലം ആചാരക്കുള്ള സ്ഥലമല്ലേ, നോൺ വെജിറ്റേറിയൻ കേറ്റാൻ പാടില്ലാത്ര. നാട്ടിലെ ചില തെണ്ടി പരീക്ഷകളുമായി കള്ളുകൂടിയാണ് അവിടുന്ന് നേരിൽ കണ്ട ഇവര് പറഞ്ഞല്ലോ. അയ്യേ, കള്ളല്ല സ്കോച്ച് വിസ്കി, അത് വെജിറ്റേറിയൻ. ഈ പഴങ്ങളൊക്കെ വാറ്റിയെടുക്കണ സ്വത്തല്ലേ, പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് സോമരസ ശീലം ഉണ്ടായിരുന്നായി പറയുന്നുണ്ടല്ലോ. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട, എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. നീ ആറാംബ്രാനായിട്ട് കോലോത്ത് വാഴുന്ന കഥകൾ ഞാൻ അറിയുന്നുണ്ട്. നീ ആരാ? നീ കോവിലകം എന്തിനു വാങ്ങിച്ചു? സത്യം എനിക്കറിയണം. രണ്ട് ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ വൺ, ഞാൻ ആരാണെന്ന്. ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിന് ഉത്തരം. ഞാൻ ആര് അവരും അറിഞ്ഞില്ല. അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മത്തിന്റെയും. ചോദ്യം നമ്പർ ടു, ഞാൻ കോവിലകം വാങ്ങിച്ചതിന്. ഉത്തരം ലളിതം, വെറുതെ ഒരു രസത്തിന്, ഒരു തമാശയ്ക്ക്, ഒരു കിറുക്കൻ സ്വപ്നത്തിന്റെ പുറകെ തിരിച്ച യാത്ര. ഞാൻ വരാൻ സമയം കിട്ടുമ്പോ കോലത്തേക്ക്. വേദാന്തം എനിക്ക് ഇഷ്ടമാണ്. വണ്ടി എടുത്ത് വരണം. വണ്ടി റോഡിന്റെ നടുക്ക് കൊണ്ടിട്ട് ഊച്ചാളത്തിനെ കളഞ്ഞ ചവിട്ടി അടിതാമി കിളക്കും. ഹറാം സാലെ തെരമാക്കി. തമ്പുരാൻ പോണം. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന തമ്പുരാന് കുറച്ചില്ല. സമയമാകുമ്പോ ഞാൻ കുളപ്പള്ളി വരാം. പോണം ബാപ്പു, വണ്ടി വരാം. ചുമ്മാ ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഈ പറഞ്ഞതൊന്നുമല്ലാത്തൊരു പരിവേഷം എന്താ എനിക്ക് പുതുതായിട്ടുണ്ടായത്? ഞാൻ പോവും. ഞാൻ എവിടെ സ്ഥിരതാമസക്കാരനല്ല. ഇല്ല, ഇനി ഞങ്ങൾ വിട്ടാലല്ലേ പോവും. ഞങ്ങൾ കാലി കെട്ടിപ്പിടിച്ച് കിടക്കും. ഞങ്ങൾക്കൊരു നാഥനെ വേണം. ഞാൻ വരത്തന്നെ സാറേ. സർക്കാർ മുദ്ര വെച്ച പേപ്പർ നാളെ കൈപ്പറ്റിയാൽ ഏതോ നാട്ടിലേക്ക് പോകേണ്ടവൻ. ഇവിടെ വന്ന് ഈ നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ ഞാനും ഒരു കണിമംഗലത്തുകാരനായി. സാറ് വിചാരിച്ചാൽ മാത്രം ഈ ഉത്സവം നടക്കും. കൊളപ്പുള്ളിയുടെ ഏറ്റുമുട്ടാൻ സാറിനെ കഴിയൂ. എനിക്കാരോട് യുദ്ധം വയ്യ. ഇത് യുദ്ധമല്ല, ഒരുപാട് ജന്മങ്ങളുടെ ഒരുപാട് നാളത്തെ സങ്കടമാണ്. ഈ കരയിലെ ഓരോ മനുഷ്യനെയും ബാധിച്ച ശാപം മറന്നില് അനിയത്തിക്കാവിലെ ഉത്സവം നടക്കണം. ഏ, അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ്. പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും പാപിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണെന്ന്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധനയും. വലിയ വാക്കുകളും വലിയ വിഷയങ്ങളും ഞങ്ങൾ ഈ നാട്ടുമ്പുറത്തുകാർക്ക് അറിയില്ല. തമ്പുരാൻ മുന്നിലുണ്ടെങ്കിൽ കൊല്ലാനും ചാവനും ഗോവിന്ദൻകുട്ടി റെഡിയാ. എന്നെ കൊണ്ട് അതേ കഴിയൂ. ഈ കാവും കാവിലമ്മയും അതിനെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളുടെ ജീവിതം. അത് സൂര്യതേജസ് കെട്ടുപോയ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താ? കാവിലമ്മയുടെ മുഖപ്രസാദം മുടങ്ങിപ്പോയ ഉത്സവം നടത്തിയെങ്കിലും തെളിയൂ. അത് തെളിഞ്ഞാൽ ഈ നാടിന്റെ മുഖം തെളിയും. അവിടുന്ന് മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. തമ്പുരാൻ, പഴങ്കഥ പറഞ്ഞ് മുഷിച്ചിലുണ്ടാക്കാന്ന് തോന്നില്ലെങ്കിൽ കോലോത്ത തമ്പുരാക്കന്മാരുടെ മത്സരത്തിന്റെയും കുടിപ്പകയുടെ ഇടയപ്പെട്ട് ജീവൻ വെടിഞ്ഞ ഒരു സാധു ബ്രാഹ്മണുണ്ടായിരുന്നു, കാളൂർ ബ്രഹ്മദത്തം തിരുമേനി. തിരുവാഭരണങ്ങളൊന്ന് മോഷണം പോയപ്പോ ആരോ ആ പാവത്തിന് പഴിച്ചാരി. സഹിക്കാൻ വയ്യാത്ത കള്ളം കേട്ട് പാവം ബലിക്കല്ല് തലയിടിച്ച് പ്രാണം പിടിച്ചു.
ഒരു പരദേശി ഭാഗവതരായി ഈ നാട്ടിലെത്തി എനിക്ക് ഒരു വലിയ തുണയായിരുന്നു അദ്ദേഹം. ആ ആത്മാവിന് വേണ്ടിയാണ് യാചന. ഉത്സവം തമ്പുരാൻ നടത്തണം. നടക്കണം, 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 നടത്തും നമ്മൾ.